ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് കടക്കുന്നു. നവംബർ 1-ന് സ്കൂളുകളിലേക്ക് 47 ലക്ഷം വിദ്യാർത്ഥികൾ എത്തുമ്പോൾ സംശയങ്ങൾ ഏറെയാണ്. ആഹ്ലാദത്തിനൊപ്പം സ്കൂൾ തുറക്കാൻ കരട് മാർഗരേഖ തയ്യാറായിരിക്കുന്നു. ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം. ഉച്ചഭക്ഷണ ഇടവേള ഒഴിവാക്കും. എല്ലാ ദിവസവും സ്കൂൾ അണുവിമുക്തമാക്കുമെന്നതടക്കം കർക്കശമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ കളക്ടർമാരുടെ യോഗം ഇനി ചേരാനിരിക്കുന്നതേയുള്ളൂ. വളരെ ശ്രദ്ധയോടെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാവൂ. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും, അതായത് അവരുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. സർക്കാരിനുമുണ്ട് ആ നിർബന്ധം. മുന്നൊരുക്കങ്ങൾ എങ്ങനെ എന്നതാണ് ന്യൂസ് ഈവനിംഗ് ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. ഇന്നലെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർ യോഗം ചേർന്നിരുന്നു. അതിൽ പ്രാഥമികമായ ചില ധാരണകളിലേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോൾ കരട് മാർഗരേഖ തയ്യാറായിട്ടുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. അതായത് സ്കൂൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് വളരെ വേഗം സർക്കാർ കടന്നിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി തദ്ദേശ വകുപ്പ്, KSRTC അടക്കമുള്ള വകുപ്പുകളുമായി കൂടിയാലോചിച്ച് പരമാവധി 5 ദിവസത്തിനകം അന്തിമരേഖ തയ്യാറാക്കുമെന്ന് കൂടി മന്ത്രി പറയുമ്പോൾ കരട് മാർഗരേഖയിലെ വസ്തുതകൾ എന്തൊക്കെ എന്നത് നമുക്ക് പരിശോധിക്കാം. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, അത് ഒരു ബെഞ്ചിൽ പരമാവധി 2 കുട്ടികൾ മാത്രം ഇരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം. അതായത് സാമൂഹിക അകലം പാലിക്കേണ്ടത് ഉറപ്പാക്കുക എന്നത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബെഞ്ചിൽ പരമാവധി 2 കുട്ടികൾ മാത്രമെന്നത്. ഒപ്പം സ്കൂളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷാകർത്താക്കളുടെ സമ്മതം ഉറപ്പാക്കുമെന്നതാണ്. തങ്ങളുടെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ ഒരുക്കമാണോ എന്നതിൽ, അങ്ങനെ ഒരുക്കമാണ് എന്നറിയിക്കുന്ന രക്ഷാകർത്താക്കളുടെ കുട്ടികളെ മാത്രം സ്കൂളിലേക്ക് അയക്കുക എന്ന തരത്തിലേക്ക് രക്ഷാകർത്താക്കളുടെ സമ്മതം ഉറപ്പാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമായി പാലിക്കുന്നുണ്ടോ എന്നത്, അത് സ്കൂളിൽ തന്നെ അതിൻ്റെ പരിശോധന ഉണ്ടാകും എന്നത്. ശരീരോഷ്മാവ്, പ്രത്യേകിച്ച് ഒട്ടേറെ കുട്ടികൾ ഉള്ള സ്കൂളുകളിൽ ശരീരോഷ്മാവൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കുന്നത് നിർബന്ധമാക്കുന്നു. ഏറ്റവും പ്രധാനം, കുട്ടികളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്ന ഒരു ഘടകം, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, സാമൂഹിക അകലം എത്തരത്തിലേക്ക് ഇവർ പാലിക്കും, ഇവിടെ രോഗ വ്യാപന സാധ്യത കൂടുതലല്ലേ എന്നൊക്കെയുള്ളത്, അതിനുകൂടി ഈ കരട് മാർഗ നിർദ്ദേശത്തിൽ ഒരു ഉത്തരമായിരിക്കുന്നു. ഉച്ചഭക്ഷണം ഒഴിവാക്കാനുള്ള നിർദ്ദേശം എന്നത്, ഒപ്പം തന്നെ സ്കൂളുകൾക്ക് മുന്നിലുള്ള ബേക്കറികൾ, കടകൾ അങ്ങനെയുള്ളിടത്തൊന്നും ഭക്ഷണ വിതരണം പാടില്ല എന്ന മാനദണ്ഡം കൂടി നടപ്പാക്കിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഉച്ചഭക്ഷണം ഒഴിവാക്കുമ്പോഴും പക്ഷേ അതിനുള്ള അലവൻസ് നൽകാൻ ഉള്ള വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. യൂണിഫോം നിർബന്ധമാക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി ഈ കരട് മാർഗരേഖയിലുണ്ട്. അതാണ് ഇപ്പോൾ കരട് മാർഗരേഖയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. കൂട്ടം കൂടൽ ഒഴിവാക്കുക, കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നത്. നമ്മൾ ഇന്നിപ്പോൾ എത്തരത്തിലേക്ക് മുന്നൊരുക്കങ്ങൾ വേണം എന്നതിലെ ചില ആശയങ്ങൾ, ആശങ്കകൾ ഇതൊക്കെ പങ്കുവയ്ക്കുകയാണ്. നമുക്കൊപ്പം ആരോഗ്യ വിദഗ്ധനുണ്ട്, ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഡോക്ടർ എൻ സക്കീർ സൈനുദ്ദീൻ താഴേക്കോട് സ്കൂൾ പ്രിൻസിപ്പലാണ്, ഒപ്പം തന്നെ അദ്ദേഹം കേരള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. PC മനൂപ് രക്ഷിതാവാണ്, പൂർണിമ AG വിദ്യാർത്ഥി. വിവിധ തലങ്ങളിലുള്ളവരുടെ ആശങ്കകളും സംശയങ്ങളും ഒക്കെ പങ്കുവയ്ക്കുക, അതിനൊരുപക്ഷെ മറുപടി നൽകാൻ ചില കാര്യങ്ങളിലെങ്കിലും ആരോഗ്യ വിദഗ്ധനും ഉണ്ടാകും. നമ്മൾ അത്തരത്തിലേക്കാണ് ഈ ചർച്ച വിചാരിച്ചിരിക്കുന്നത്. ആദ്യം എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ചയിലേക്ക്. പൂർണിമ, പൂർണിമ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നവംബർ 1-ന് മോളുടെ ക്ലാസ് തുറക്കാൻ പോവാണ് അല്ലേ? 1.5 വർഷത്തിന് ശേഷം സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഈ സ്കൂൾ തുറക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം എന്താണ് മനസ്സിലേക്ക് വന്നത്? എന്താണ് ഇത്രയും കാലം കാണാതിരുന്ന കൂട്ടുകാരെ കാണാൻ പോകുന്നു, അധ്യാപകരെ നേരിട്ട് കാണാൻ പോകുന്നു, ഇതിനപ്പുറത്തേക്ക്? ഒരുപാട് സന്തോഷമുണ്ട് സ്കൂൾ തുറക്കുന്നതില്. സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയൊക്കെ നേരിട്ട് കാണാം, ഒരുപാട് സന്തോഷമുണ്ട്. ഉത്കണ്ഠകളൊന്നുമില്ല, കാരണം കഴിഞ്ഞ വർഷവും ഞങ്ങൾ സ്കൂളിൽ ചെന്നിരുന്നു, സെറ്റായിട്ട് ഫ്രണ്ട്സിനെ എല്ലാരും വിളിച്ചിരുന്നു, കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടായിരുന്നു ചെന്നത്. അതുകൊണ്ട് ഉത്കണ്ഠകളൊന്നുമില്ല, അതിന്റെ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ. പക്ഷെ കഴിഞ്ഞ വർഷം ചെന്നതുപോലെയല്ല ഇപ്പോൾ, മറ്റൊരു വകഭേദം വ്യാപിക്കുന്നു എന്നതൊക്കെ, അതൊക്കെ മോൾ വാർത്തകളിൽ നിന്നൊക്കെ അറിയുന്നുണ്ടാകുമല്ലോ. അത് വളരെ കൂടുതൽ വ്യാപന ശേഷിയുള്ളതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മോൾക്ക് അറിയാമല്ലോ അല്ലേ? പക്ഷെ എന്നാൽ പോലും ഉത്കണ്ഠകളൊന്നുമില്ല. ഇല്ല, കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് ഞങ്ങൾ അതിനെ അതിജീവിക്കുമെന്നാണ് വിശ്വാസം. എങ്ങനെയാണ് ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ പോകുന്നത്? എന്താണ് കോവിഡ് പ്രോട്ടോകോൾ? മാസ്ക് ധരിച്ച്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഹാൻഡ് സാനിറ്റൈസർ. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ മൊത്തം സാനിറ്റൈസർ ഉണ്ട്, പോകുമ്പോഴും സാനിറ്റൈസർ ഉണ്ട്. ബെഞ്ചിൽ 2 കുട്ടികളെ മാത്രമേ ഇരുത്താറുള്ളൂ.
ബെഞ്ചിൽ രണ്ട് കുട്ടികളെന്നൊക്കെയുള്ള നിർദ്ദേശം ഇനി അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലേക്ക് ഔദ്യോഗികമായി ഉത്തരവായി ഇറങ്ങണം. പക്ഷേ അങ്ങനെ തന്നെ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ കുട്ടികളായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അതാണ് മോളിപ്പോൾ പറഞ്ഞ മാസ്ക് ധരിക്കണം, ഒപ്പം തന്നെ സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ സ്കൂളിൽ എത്തുമ്പോൾ, പ്രത്യേകിച്ച് കുറെ കാലത്തിന് ശേഷം നിങ്ങൾ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, കാരണം അതൊക്കെ പാലിച്ചാലേ നമുക്ക് കൂടുതൽ സമയം സ്കൂളിൽ ചെലവഴിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാലോ അതിന്റെ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം എന്നറിയാം. അപ്പൊ എന്തായാലും മറക്കത്തില്ല. ശരി, ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നര വർഷം ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു ഈ ഓൺലൈൻ പഠനം? മോളുടെ കൂടെ സുഹൃത്തുക്കളുടെ കൂടി അഭിപ്രായം പങ്കുവെക്കാം, കാരണം നമുക്ക് എല്ലാ കുട്ടികളെയും ഇവിടെ വിളിച്ചിരുത്താൻ പറ്റില്ലല്ലോ. മോളുടെ മാത്രം അഭിപ്രായമല്ല, പൊതുവെ എങ്ങനെയാണ് കുട്ടികൾ ഈ ഓൺലൈൻ പഠനത്തോടുള്ള കുട്ടികളുടെ നിലപാട്? ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ സ്കൂളിൽ പിന്നെ മാക്സിമം ഓൺലൈൻ ക്ലാസ് എന്തൊക്കെ നൽകാമോ അതെല്ലാം നൽകുന്നുണ്ടായിരുന്നു. ഇത് സിദ്ധാർത്ഥയിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കാരണം കൺവെൻഷണൽ രീതിയിൽ നിന്നും ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്കൂൾ സിലബസ്, സ്കൂൾ എഡ്യൂക്കേഷൻ അപ്പുറത്തെ ലോകത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 17 SDG അംബാസിഡേഴ്സ് ഉണ്ട്. ഞാനും ഒരു SDG അംബാസിഡർ ആണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഗോൾ നമ്പർ 3. അപ്പൊ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി. റോൾ പ്ലേ ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളിലും ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് ഡേ, വെജിറ്റബിൾസ് ഡേ തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂളില് ഞങ്ങളുടെ മാനേജർ സുരേഷ് സാർ ഹോം ഫോറസ്റ്റ് പദ്ധതി കൊണ്ടുവന്നു. അത് അപ്പൊ ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ആയിരക്കണക്കിന് വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. അത് ഈ ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സ് എപ്പോഴും അവരുടെ എഫേർട്ട് എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. കാരണം ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എപ്പോ വിളിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു, വിഷ്വലൈസ്ഡ് ലേണിങ്ങിന് അവരുടെ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യും, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരും. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്നതിനെ കാട്ടി ഒരുപാട് കാര്യങ്ങൾ പറ്റി. ടെക്നോളജി വൈസ് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. സ്കൂളില് എപ്പോഴും ഫോണിൽ തന്നെ ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ട് അതർ ആക്ടിവിറ്റീസിനെ എൻഗേജ് ആക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിവൽ, ഞങ്ങൾക്ക് വെർച്വൽ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒട്ടും ബോറല്ലായിരുന്നു. ഒന്നര വർഷം അത് ഞങ്ങൾക്കൊരു ഗോൾഡൻ, ഒരു ഫ്രൂട്ട്ഫുൾ ഇയർ തന്നെയായിരുന്നു. അതെ, വ്യത്യസ്തമായ രീതിയിലുള്ള അധ്യയനം എന്ന രീതിയിൽ അത് മറ്റൊരു തരത്തിലേക്ക് കൂടി നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്ന് പറയുമ്പോഴും, ഈ ഓൺലൈൻ കണ്ടിന്യൂസ് ആയി മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അത് കണ്ണിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ തലവേദന, കഴുത്ത് വേദന, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അത് പൂർണ്ണിമയ്ക്കില്ലെങ്കിലും മറ്റു കുട്ടികളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഒരു മണിക്കൂറിന് ശേഷം ബ്രേക്ക് ഒക്കെ നൽകാറുണ്ട്. ലോങ് ക്ലാസ്സസ് ഒന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സസ് ഉള്ളൂ. പിന്നെ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹോം ഫോറസ്റ്റ് തുടങ്ങിയ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് കണ്ണിനും അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആരെയും നേരിൽ കാണാൻ കഴിയുന്നില്ല അല്ലെ? ടീച്ചർമാരിൽ നിന്ന് പാഠഭാഗങ്ങൾ നേരിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാർക്കൊപ്പം ഇരിക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില സങ്കടങ്ങൾ. അങ്ങനത്തെ വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഓൺലൈൻ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട്. ശരി, അപ്പോൾ ആ വിഷമം കൂടി ഇനി തീരാൻ പോവുകയാണ് എന്നതാണ്. ഞാൻ പൂർണ്ണിമയിലേക്ക് എത്താം. ഡോക്ടർ എൻ സക്കീർ സൈനുദ്ദീൻ, ഇപ്പോൾ ഒരാശങ്കയുമില്ല, ഒരു ഉത്കണ്ഠയുമില്ല എന്നത് പൂർണ്ണിമ എന്ന വിദ്യാർത്ഥിനി പറയുമ്പോഴും, പക്ഷേ തീർച്ചയായും നമുക്കൊക്കെ അറിയാം, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവരെ വളരെ വൾണറബിൾ എന്നൊരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ഇത്ര നാൾ വീട്ടിൽ നമ്മൾ അവരെ സുരക്ഷിതരായി വെച്ചുകൊണ്ടിരുന്നു എന്നൊരു ഒരു ചെറിയൊരു അഹങ്കാരം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അതിൽ നിന്ന് അവരെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ സ്വാഭാവികമായും സ്കൂളുകളിൽ കൂടി ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. അപ്പോൾ രക്ഷാകർത്താക്കളൊക്കെ സ്കൂളുകാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ വിശ്വസിച്ചാണ് അവരുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം എന്നുള്ളത് എത്ര വലുതാണ് എന്നതാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഞാൻ ആദ്യം തന്നെ പൂർണിമ മോളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ പിന്നെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് പൂർണിമ ഇപ്പോ അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കക്കും ഇടവില്ലാതെ പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ എല്ലാ നിലക്കും പൂർണ്ണ സജ്ജമാണ്
ഞാൻ അടങ്ങുന്ന പ്രിൻസിപ്പൽമാരുടെ സമൂഹം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഓൺലൈൻ ക്ലാസ്സുകൾ എന്തായാലും നേരിട്ടുള്ള ഫിസിക്കൽ ക്ലാസ്സുകൾക്ക് പകരമാകില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കണ്ടന്റ് കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. സത്യത്തിൽ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ കണ്ടന്റ് എന്തുമാത്രമേ വരുന്നുള്ളൂ. അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ഒരു ക്ലാസ് റൂം അന്തരീക്ഷം ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കിയിരിക്കേണ്ട ഒട്ടനവധി മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക്. എന്നാൽ എന്തുകൊണ്ട് പിന്നെ ഇത്രയും കാലം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റൊരു ആൾട്ടർനേഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യവുമായി മുന്നോട്ട് പോയത്. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ അനുകൂലമാക്കുന്നോ അത്രയും പെട്ടെന്ന് ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക്, നേരിട്ടുള്ള ഫിസിക്കൽ ക്ലാസ്സുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്ന് പറയുന്ന സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ തീരുമാനത്തോട് ഞങ്ങൾ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഇവിടെ ഇപ്പോ പ്ലസ് വണ്ണിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്, പ്ലസ് വണ്ണിന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലസ് വൺ പരീക്ഷ നടന്ന് അതിന്റെ ഒരു വിലയിരുത്തൽ കൂടി ബന്ധപ്പെട്ടവർ നടത്തണം. എന്താണ് കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുണ്ടോ, എന്താണ് അതിനുള്ള ആഫ്റ്റർ എഫക്ട് എന്ന് നമ്മൾ കൃത്യമായി നോക്കണം. കാരണം അവർക്ക് തന്നെയാണ് പിന്നീട് നമ്മൾ സെക്കൻഡ് ഇയർ ക്ലാസ് നവംബർ 1 തൊട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പക്കാ കോൺഫിഡന്റ് ആണ്, ഞങ്ങൾ പക്കാ കോൺഫിഡന്റ് ആണ്. അധ്യാപക സമൂഹവും ഒരു പരിധിയിലപ്പുറം പക്കാ കോൺഫിഡന്റ് തന്നെയാണ് ഇക്കാര്യത്തിൽ. രക്ഷിതാക്കളോടും കുട്ടികളോടും പൊതുസമൂഹത്തോടും നമുക്ക് പറയാനുള്ള കാര്യം, ഒന്നൊന്നര കൊല്ലമായി സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയാണ്. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം അടഞ്ഞു കിടക്കുകയല്ല, ഞങ്ങൾക്ക് പ്ലസ് വൺ പരീക്ഷ നടന്നു, അതിനുശേഷം അതിന്റെ സേ നടന്നു, അതിനുശേഷം തുല്യതാ പരീക്ഷകൾ നടന്നു, ഞങ്ങൾ സജീവമാണ്. അപ്പൊ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഓഫീസുകളും പ്രിൻസിപ്പളും സംവിധാനവും മാത്രമാണ്, അനധ്യാപക ജീവനക്കാരെ അവിടെ ഇല്ല. അപ്പൊ സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു മുഴുവൻ സമയ ഹെൽത്ത് പിന്നെ വർക്കർ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, കൗൺസിലിംഗ് സംവിധാനം ഒരു സ്കൂളിലേക്ക് ഫുൾ ടൈം ആയിട്ട് അനുവദിക്കണം. ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം മാഡം എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, അവിടെ ഓഫീസ് സംവിധാനം തന്നെ ഇല്ല, പ്രിൻസിപ്പൽ മാത്രമാണെന്നുള്ളത് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ സാനിറ്റൈസേഷൻ, കുട്ടികളുടെ തെർമൽ സ്കാനിങ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് സ്റ്റാഫ് സഫിഷ്യന്റ് അല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്റ്റാഫിനെ സ്കൂളിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ജീവനക്കാര്, കൗൺസിലേഴ്സ് അടക്കം എല്ലാ സ്കൂളിലും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എങ്കിലേ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, നവംബറോടുകൂടി സ്കൂൾ തുറക്കുകയാണെങ്കിൽ തുറക്കുക തന്നെയാണ് വേണ്ടത്. ഏകദേശം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ലാസ്റ്റ് വരെ ഉപയോഗിച്ചുകൊണ്ട് മക്കൾക്ക് കൃത്യമായി ഫോക്കസ് ഏരിയ നൽകി, ഈ ബാച്ചിന് കൂടി ഫോക്കസ് ഏരിയ നൽകി അവരെ വളരെ കോൺഫിഡൻസോടുകൂടി പരീക്ഷക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും. പരമാവധി ഡേയ്സ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉച്ചക്ക് ബ്രേക്ക് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതെ, അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ കരട് മാർഗനിർദ്ദേശത്തിൽ പോലും ഡോക്ടർ സക്കീർ സൈനുദ്ദീൻ ഈ പുറത്തു വന്നിരിക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്, അതായത് ഉച്ചഭക്ഷണം എന്നുള്ള സംഭവം അത് വേണ്ട എന്നത്, അത് ഒഴിവാക്കുന്നു, പകരം അതിന് അലവൻസ് നൽകുന്നു എന്ന തരത്തിലേക്ക് കിറ്റ് നൽകുന്നു, അത് തുടരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലുള്ള പേടി വേണ്ട എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പല തലങ്ങളിൽ അതിൽ ജീവനക്കാരുടെ കുറവുണ്ട്, അധ്യാപകരുടെ തന്നെ കുറവുണ്ട്. ഞങ്ങളുടെ പോലും ഇന്ന് ഒരു റിപ്പോർട്ട് ഇന്നും ഞങ്ങളത് കൊടുത്തതാണ്, ആ അധ്യാപകരുടെ ക്ഷാമം എത്ര വലുതാണ് എന്നത്. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ എൻ്റെ ചോദ്യം വളരെ ലളിതമായൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഈ രക്ഷിതാക്കൾ സ്കൂളുകളിൽ മേൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവരുടെ കുട്ടികളെ അങ്ങോട്ടേക്ക് വിടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പേറേണ്ടെന്നൊരു വലിയ ഉത്തരവാദിത്തമുണ്ടല്ലോ. അല്ല, ആ ഉത്തരവാദിത്തം തന്നെയാണ് മാഡം ഞാൻ സംസാരിച്ചത്. ഞാൻ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഹയർ സെക്കൻഡറിയില് ഓഫീസ് സംവിധാനത്തിൽ പ്രിൻസിപ്പൽ മാത്രമാണ് എന്നുള്ള ആശങ്ക ഒന്ന്, ഞങ്ങൾക്ക് എക്യുപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് സഫീഷ്യന്റ് സ്റ്റാഫിനെ തരണം, കുട്ടികളെ കൃത്യമായി ഞങ്ങൾ ഡീൽ ചെയ്യും, അതിൽ യാതൊരു തർക്കമല്ല. മാത്രമല്ല മാഡം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. നോക്കൂ, ഹയർ സെക്കൻഡറി മേഖലയിൽ എത്ര വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കണം എന്നറിയോ? പല സ്കൂളുകളിലെയും ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നത് ആ സ്കൂളിൽ അധ്യാപകർ ഇല്ലാത്തത് കൊണ്ട് മറ്റു പല സ്കൂളുകളിലെയും അധ്യാപകരുടെ സേവനമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം അധ്യാപകർ ഈ രംഗത്ത് സജീവമായി പോവുകയാണ്. പൊതുവെ സമൂഹത്തിന് അധ്യാപകർ വെറുതെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു സംസാരം ഉണ്ടാവും. ഒന്നോ രണ്ടോ അധ്യാപകരുടെ ഏതെങ്കിലും ഒരു ചെയ്തി കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ പാടില്ലല്ലോ. സാധാരണ നേരിട്ടുള്ള ക്ലാസ്സുകളേക്കാൾ ഞാൻ
ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഈ ഐ എം എ കഴിഞ്ഞ ദിവസം ചില നിർദ്ദേശങ്ങളൊക്കെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ഐ എം എ പറയുന്നത് വാക്സിനേഷൻ എത്രത്തോളം നിർബന്ധമാക്കണം. അത് കുട്ടികൾക്ക് നിലവിൽ വാക്സിൻ ഇല്ല, പക്ഷേ മറ്റുള്ളവർ, മുതിർന്നവർ, അതായത് കുട്ടികളുടെ വസതികളിലുള്ളവർ, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ, അങ്ങനെയുള്ള എല്ലാവർക്കും വാക്സിനേഷൻ നിർബന്ധമാക്കണമെന്നത്. നമ്മൾ നവംബർ 1, അതിനുശേഷം നവംബർ 15 മുഴുവൻ ക്ലാസ്സുകളും തുറക്കുമ്പോൾ ഈ വാക്സിനേഷൻ ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ പോകുന്നു എന്നതാണ്. 2 ഡോസും ലഭിച്ചവരുടെ കണക്കും 1 ഡോസ് ലഭിച്ചവർ 90% കഴിഞ്ഞിരിക്കുന്നു. ഈ കണക്കുകളൊക്കെ അത് 15 ആകുമ്പോഴേക്കും ഒരുപക്ഷെ അതിനേക്കാളൊക്കെ ഉയർന്ന ഒരു അവസ്ഥയിലേക്ക്, 100% എന്ന തരത്തിലേക്കൊക്കെ 1-ാം ഡോസ് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സാഹചര്യം അനുകൂലമാണ് എന്നത് തന്നെയാണോ അഭിപ്രായം? നമ്മൾ സാഹചര്യം അനുകൂലമാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതല്ലാതെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. നമ്മൾ സ്കൂളുകൾ കാലാകാലം അടച്ചിടുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ സ്കൂളുകൾ തുറന്നേ പറ്റൂ. ഇപ്പോൾ ഗവൺമെൻറ് നവംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരുപാട് റിസ്ക്കുകളും ഒരുപാട് ചലഞ്ചുകളും, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സുവിശേഷം കൂടെയാണത്. കാരണം ഈ കുട്ടികൾ സ്കൂളിൽ വരുന്നു, കൂട്ടം കൂടുന്നു. നേരത്തെ പൂർണിമ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞ അതിൻ്റെ ഏറ്റവും നല്ല റോസി പിക്ചറാണ്. പക്ഷേ അതല്ലാതെ ഇതിനെല്ലാത്തിനും ഒരു മറുവശമുണ്ട്. കുട്ടികൾ കൂട്ടം കൂടുന്നതിനും കുട്ടികൾ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. വാക്സിനേഷൻ്റെ കാര്യം ചോദിച്ച പോലെ വാക്സിനേഷൻ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ വാക്സിനേഷൻ പോകുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഡോസ് നല്ലൊരു 1% ആൾക്കാർ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കണക്കനുസരിച്ച് 91% ആൾക്കാരും ഫസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരും അതുപോലെ സ്കൂളിലെ അനധ്യാപകരായിട്ടുള്ള ജീവനക്കാർക്ക് 2nd ഡോസ് നേരത്തെ കൊടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ 84 ദിവസം കഴിഞ്ഞിട്ടാണ് 2nd ഡോസ് കൊടുക്കുന്നത്. മുമ്പ് നമ്മൾ വാക്സിനേഷൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് എല്ലാവർക്കും 1 മാസം കഴിഞ്ഞിട്ട് കൊടുത്തു. പിന്നീട് പുറമേ പോകുന്ന ആൾക്കാർക്ക് 1 മാസം കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്, 6 ആഴ്ച കഴിയുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതേപോലൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഈ ഒരു എമർജൻസി. ഇപ്പോഴും അക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട്, ആ ഇടവേള അത് ഇനിയും കുറയ്ക്കാൻ പാടില്ല, അത് കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അപ്പോൾ താങ്കളെ പോലൊരു ആരോഗ്യ വിദഗ്ധൻ അങ്ങനെ ഒരു പഠനത്തിന് വലിയ സാധ്യത ഇല്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും. കാരണം ലോകത്ത് പല രാഷ്ട്രങ്ങൾ, ഇപ്പൊ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 84 ദിവസം എന്നുള്ളതല്ല, ഇവിടെ തന്നെ ആ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തർക്ക വിഷയമാണ്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരെല്ലാം 84 ദിവസം 6 ആഴ്ച കഴിഞ്ഞിട്ട് വാക്സിനേഷൻ എടുത്ത ആൾക്കാരാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആരോഗ്യ പ്രവർത്തകർക്ക് വീണ്ടും അസുഖം വരുന്നുണ്ട് വാക്സിനേഷൻ എടുത്ത ആൾക്കാർക്ക്. അത് അപ്പം വളരെ ഏർലി സ്റ്റേജിൽ എടുത്തത് കൊണ്ട് 3rd ഡോസിൻ്റെ ആവശ്യകതയുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ ചർച്ചയ്ക്കതല്ലെങ്കിലും ഇവർക്ക് ഒരു എക്സ്ട്രാ ഡോസ് കൊടുക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ 2nd ഡോസ് കൊടുക്കുന്നതിനെ പറ്റി സർക്കാർ ആലോചിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല ഈ സ്കൂളിൽ തുറക്കുന്നതിൻ്റെതായ റിസ്കുകൾ വളരെയേറെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ വരുന്നു, ഗവൺമെൻറ് പറയുന്ന ഓരോ കാര്യങ്ങൾ, ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൂടി തന്നെ സ്കൂളുകൾ തുറക്കുവാനും സാധിക്കുള്ളൂ. അപ്പോൾ അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂൾ ബസ്സിൽ വരികയാണെങ്കിൽ ഒരു കുട്ടി ഒരു സീറ്റിലിരിക്കുക, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു ബെഞ്ചിൽ 2 പേരിരിക്കുക, ഓട്ടോറിക്ഷ ആണെങ്കിൽ 2 പേരിൽ കൂടുതൽ ഇരിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും സ്കൂളുകൾ തുറക്കുന്നതിനുള്ള, സ്കൂളുകൾ നടത്തുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വളരെയേറെ ഉണ്ട്. അപ്പോൾ അത് ഒക്കെ എങ്ങനെ ടൈഡ് ഓവർ ചെയ്യും എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഗവൺമെന്റ് ഇപ്പം ഇതിന്റെ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ എം എയും പറയുന്നത് അങ്ങനെ തന്നെയാണല്ലോ, സാമൂഹിക അകലം അതെല്ലായിടത്തും പാലിക്കുക എന്ന് പറയുമ്പോൾ അത് വരുന്ന വാഹനത്തിലാണെങ്കിലും സ്കൂളിൽ ക്ലാസ് മുറിയിലാണെങ്കിലും ഒക്കെ ഇത് അത് അങ്ങനെ തന്നെ വേണം. പക്ഷെ അത് എത്രത്തോളം എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ആക്കുക എന്നിടത്താണ് ആ ബുദ്ധിമുട്ട്. അതാണ് ഇതിന്റെ പ്രായോഗികമാക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ പാടില്ല എന്നല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പാടില്ല എന്നല്ല. പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ചലഞ്ചുകൾ ഇതിന്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലുണ്ട്. അപ്പൊ ആ ചലഞ്ചുകൾ എങ്ങനെ ഓവർകം ചെയ്യാം? പകുതി കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കും, പകുതി കുട്ടികൾ അടുത്ത ദിവസം പകുതി കുട്ടികൾ സ്കൂളുകൾ വരും. ഈ രീതിയിൽ പല രീതിയിൽ വരുന്നൊരു 3-4 മാസം ഒരുപാട് ഇതിനെ പറ്റിയുള്ള ട്രയൽസ് നടത്തിക്കൊണ്ട് മാത്രമേ അൾട്ടിമേറ്റ്ലി ഇതിനൊരു ഫൈനൽ ഇതിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ
ഈ അസുഖം ഒരു പ്ലാറ്റോ ലെവലിൽ നിന്ന് ഒരു 15,000-20,000 ഇടയ്ക്ക് ആൾക്കാർക്ക് ഡെയിലി അസുഖം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും കുറച്ച് കാലം കൂടെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രോഗമുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. ഇപ്പം പീഡിയാട്രിഷ്യൻസ് അസോസിയേഷൻ പറഞ്ഞത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒന്നെങ്കിൽ 5% താഴെയാകണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഡിക്ലൈൻ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ വരണം. അങ്ങനെ അങ്ങനെ വന്നാലായിരിക്കും സ്കൂൾ തുറക്കുന്നതിന് ഏറ്റവും അഭികാമികമായ സന്ദർഭം. കാര്യത്തിൽ ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ TPR പരിശോധിച്ചാൽ ഒരു ഡിക്ലൈൻ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കുറഞ്ഞു വരുന്നുണ്ടല്ലോ TPR. ഒരു സ്റ്റഡി ഡിക്ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒഫ്കോഴ്സ് 20 മുകളിലുള്ള കുറഞ്ഞപ്പോൾ 15-17 ഇടയ്ക്ക് ഇങ്ങനെ TPR നിൽക്കണം. പക്ഷേ ഇത് ഞാനൊരു തർക്ക വിഷയമായിട്ട് പറയുന്നത്, ഞാൻ ഇതിൻ്റെ മുമ്പിലുള്ള ചലഞ്ചുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചലഞ്ചുകൾ എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളത് അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചർച്ചകൾ നടത്തുന്നത്, സമ്മതികൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ചലഞ്ചുകൾ ഒന്നോ ഇപ്പം നവംബർ 1 കൊണ്ട് എല്ലാ ചലഞ്ചും തീരുമൊന്നുമില്ല. നവംബർ കഴിയും, ഡിസംബർ, ജനുവരി ഒരു അതിൻ്റെ 3-4 കൊണ്ടേ നമുക്ക് ഇത്രയും നാൾ വന്നതിൻ്റെ ഒരു ബാക്ക്ലോഗ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ നവംബർ 1 സ്കൂൾ തുറന്നുകൊണ്ട് ആ ദിവസം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാത്രമല്ല നമ്മളൊരു പുതിയ അധ്യായം തന്നെയാണ്. ഞാൻ ഡോക്ടറിലേക്ക് എത്താം. ഇപ്പോൾ മനൂപിലേക്ക് ഞാൻ പോകുന്നു. മനൂപ് ഒരു രക്ഷിതാവാണ്. കഴിഞ്ഞ 1.5 എങ്ങനെയായിരുന്നു കുട്ടികളുടെ ജീവിതം എന്ന് നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. 1.5 മിക്ക കുട്ടികളും വീടിന് പുറത്തേക്ക് ഇറങ്ങാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് ഈ പൂർണിമ പറഞ്ഞതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന തരത്തിലേക്കൊക്കെ ചില സ്കൂളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും കുട്ടികളെ മനം മടുപ്പിക്കുന്ന തരത്തിലേക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ, അതിൽ ഏറ്റവും പ്രധാനം ഈ നോട്ട്സൊക്കെ കണ്ടമാനം എഴുതാനൊക്കെയുള്ള ഒരു സാഹചര്യം. അത് എല്ലാ ദിവസവും മണിക്കൂറുകളോളം കുട്ടികളിരുന്ന് നോട്ട്സ് എഴുതുന്നു, എന്നാലും തീരുന്നില്ല. അതുകൂടാതെ ഈ ഇതിൽ നോക്കിയിരുന്നുള്ള പഠനം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇവർക്ക് ഒരു കമ്മ്യൂണിക്കേഷന് പോലുമുള്ള സാഹചര്യമില്ല, അവരുടെ മാനസിക വളർച്ചയെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിലാണ് ഈ ആഹ്ലാദ വാർത്ത പുറത്തു വരുന്നത്. പക്ഷെ അപ്പോഴും കോവിഡ് ഉണ്ട് നമുക്കൊപ്പം. നമ്മൾ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ കുട്ടികളെ പുറത്തേക്ക് വിടുന്നു എന്നതിൻ്റെ ഒരു ആശങ്ക ഒരു രക്ഷിതാവ് എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? എന്തായാലും തീർച്ചയായിട്ടും ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് സ്കൂൾ തുറക്കുന്നതെന്ന്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആശങ്കകളും വലുതാണ്. കാരണം ആദ്യം സന്തോഷം എന്താന്ന് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗം വളരെയധികം വലുതായി വന്നിരിക്കുകയാണ്. കാരണം ഒരു വീട്ടിലെ രക്ഷിതാക്കൾ ജോലിയായിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെയാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ മറ്റ് ദുരുപയോഗങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വളരെയധികം ആശങ്കകൾ രക്ഷിതാക്കൾക്കുണ്ട്. അപ്പോൾ ആ ആശങ്കകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ടാണ് സ്കൂൾ തുറക്കുക എന്നൊരു ഇത് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എങ്ങനെ കുട്ടികൾ കൃത്യമായി സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് സ്കൂളിൽ വരും? കാരണം കുട്ടികൾ പഠിക്കുക എന്ന് മാത്രം ഉള്ള ആഗ്രഹത്തിലല്ല ഇപ്പോൾ സ്കൂളിലേക്ക് വരുന്നത്. കാരണം അവരുടെ കൂട്ടുകാരെ കാണുക, അവരുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുക, അതുപോലെ തന്നെ കളികളിൽ ഏർപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ തുച്ഛമായ അധ്യാപകരെ വച്ച് സ്കൂളുകളിലുള്ള ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ സാധിക്കും? അതുകൂടാതെ തന്നെ വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഒരു സ്കൂൾ ബസ്സിൽ ഒരു സീറ്റിൽ ഒരാളെ ഇരുന്ന് പോകുക എന്ന് പറയുന്നത് മറ്റുള്ള അതായത് ഒരു സ്കൂൾ ബസ്സിൽ ഒരു 40 കുട്ടികളെയൊക്കെയാണ് ഒരു സ്കൂൾ ബസ്സിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് 1/3 കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള കുട്ടികളെ എങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ എത്തിക്കും? അത് സ്കൂൾ ബസ്സുള്ള ആ രക്ഷിതാക്കളുടെ വിഷയം. അതല്ലാതെ നടന്നു പോകുന്ന കുട്ടികളുണ്ട് ഈ റോട്ടിൽ കൂടിയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളും കൂടി നടന്നു പോരുമ്പോൾ ഈ അസുഖങ്ങൾ കൊറോണ പകരാനുള്ള സാഹചര്യം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? അപ്പോൾ അതുപോലെ തന്നെയാണ് സ്വകാര്യ ബസ്സുകൾ ആശ്രയിക്കുന്ന കുട്ടികളുണ്ട്. അതിലൊന്നും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സാമൂഹ്യ അകലങ്ങളും പാലിക്കാതെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ള എല്ലാവരും നടന്നു പോരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള പല നിയമങ്ങളും നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവരും. എത്ര നാൾ കൊണ്ടുവരും? ഒരു മാസമൊക്കെ ഇത് കൃത്യമായിട്ട് പാലിക്കും. അത് കഴിഞ്ഞാൽ അത് ഗ്രാജുവലായിട്ട് കുറഞ്ഞ് ഇതൊന്നുമില്ലാതെയാവും.
അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് സ്കൂളിൽ എത്തിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് എങ്ങനെ ക്ലാസ്സുകൾ നടത്താൻ സാധിക്കും? ഒരു കുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഇതേപോലുള്ള അസുഖങ്ങൾ പിടിപെട്ടാൽ 14 ദിവസമെങ്കിലും ആ കുട്ടി വീട്ടിലിരിക്കണം. അപ്പോൾ ആ കുട്ടികളുടെ പഠനം എങ്ങനെ സാധിക്കും? അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും? പിന്നെ 3-4 മണിക്കൂറുകളും സ്കൂളുകൾ ഈ സ്കൂളുകളിൽ കുട്ടികൾ മാസ്ക് ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം കുട്ടികൾ 1-2 ദിവസങ്ങളൊക്കെ ഇതെല്ലാം പാലിക്കുമെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ അവരുടെ ലോകത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർ ഇതെല്ലാം കൊറോണ എല്ലാം മറക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളുടെ ആവശ്യം. പക്ഷെ അത് കൃത്യമായിട്ട് സർക്കാർ കൃത്യമായ പഠനം നടത്തിക്കൊണ്ട്, അതായത് ഒരു 9-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ഒരു 1-2 ക്ലാസ്സുകൾ തുറന്ന് മാത്രം ഇതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി മാത്രമേ മറ്റുള്ള ക്ലാസ്സുകൾ തുറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് ഗവൺമെൻറ്റും അതിൻ്റെ അധികാരികളും കൃത്യമായ പഠനങ്ങൾ നടത്തിയ ശേഷം മാത്രം സ്കൂളുകൾ തുറക്കണമെന്നാണ് ഒരു രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. ശരി, പൂർണ്ണമായപ്പോൾ ശ്രീ മനുവ് സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ കുട്ടികളെ കണ്ട് സുഹൃത്തുക്കളൊക്കെ കണ്ട് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യമൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുമോ എന്നത്. ഇപ്പോൾ ഒരു പക്ഷേ മോള് 10-ാം ക്ലാസ്സിലായതുകൊണ്ട് കുറച്ച് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടി അറിവുണ്ട് എന്ന് പറയാം. പക്ഷെ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ട് മാസ്കൊക്കെ മാറ്റിവെച്ച് അങ്ങനെയൊക്കെ പോകാനൊക്കെയുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ഈ അച്ഛനമ്മമാരുടെ ആശങ്ക. ടീച്ചർമാർ പറയുന്ന എന്തായാലും കുട്ടികൾ കേൾക്കാതിരിക്കില്ല, അതാണ് എൻ്റെ വിശ്വാസം. കൊച്ചുകുട്ടികൾക്ക് ടീച്ചർമാരുടെ ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് എന്തായാലും അവർ പറയുന്ന അവർ കേട്ട് മാസ്ക് ഒക്കെ ധരിച്ച് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന് എൻ്റെ വിശ്വാസം. അതെ, അപ്പൊ നിങ്ങൾ ഈ ഒരുപക്ഷെ വലിയ കുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികളെയൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൽ മേൽനോട്ടം വഹിക്കുകയും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാൻ കഴിയുമല്ലോ, അല്ലെ? അതെ, ഞങ്ങളും കൊച്ചുകുട്ടികളെ ഇതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ അവരത് ഫോളോ ചെയ്തോളും. അപ്പൊ അത് കൂടുതലായിട്ട് കോവിഡ് കേസസ് വരത്തില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതെ, നിങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിലേക്ക് പോകാം. ഡോക്ടർ സക്കീർ സൈനുദ്ദീൻ, ഇപ്പോൾ മനോപ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ അത് വളരെ പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്കൂൾ ബസ്സുകളിൽ മറ്റ് പൊതുഗതാഗത സൗകര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയും വാനും ഒക്കെ അറേഞ്ച് ചെയ്ത് സ്കൂളുകളിലേക്ക് എത്തുന്ന കുട്ടികൾ, ഇത് പണ്ട് മുതൽ തന്നെ നമുക്കറിയാം മാധ്യമങ്ങൾ ഞങ്ങളടക്കം എത്രയോ തവണ വാർത്ത ചെയ്തിരിക്കുന്നതാണ്, കുത്തി നിറച്ച് സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളത്. അത് കോടതി പോലും ഇടപെട്ടിട്ടുള്ള വിഷയമാണ്. പക്ഷെ എന്നിട്ട് പോലും അതിനൊന്നും ഒരു പരിഹാരവും ഇല്ലാതെ അതേപടി തുടരുന്നത് നമ്മൾ ദൃശ്യങ്ങളടക്കം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കൃത്യമായി നമുക്കത് പാലിക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്കറിയാം കോവിഡിന്റെ സാഹചര്യത്തിൽ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു കുട്ടി എന്നൊക്കെയുള്ളത് എത്രത്തോളം പ്രായോഗികമാണോ എന്നറിയില്ല. അതുപോലെ തന്നെ സ്കൂൾ ബസ്സിലും ഒരു സീറ്റിൽ ഒരു കുട്ടി എന്ന തരത്തിലേക്ക് അതൊക്കെ എങ്ങനെ പ്രായോഗികമാകും എന്നതൊന്നും അറിയില്ല. ഇത് നടപ്പാക്കപ്പെടുമോ എന്നതും അറിയില്ല. ഇത് പഴയ രീതിയിലേക്ക് തന്നെ കുത്തി നിറച്ച് പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് രക്ഷിതാക്കൾക്ക്. അല്ലെങ്കിൽ ഒരു മാസം കൂടി വന്നാൽ അതിനുശേഷം പഴയപടി ആകുമോ എന്നുള്ളൊരു ആശങ്ക. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? ഹലോ, താങ്കൾക്ക് കേൾക്കാൻ കഴിഞ്ഞോ എന്റെ ചോദ്യം? എന്നോടാണോ? അതെ, ഡോക്ടർ സക്കീറിനോട്. ഇത് മാഡം പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ ആ ഒരു ആരംഭശൂലത പിന്നീട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ഇന്റൻഷൻ ആണ്. ഞാന് രക്ഷിതാക്കളുടെ പ്രതിനിധിയായി സംസാരിച്ച മനോജ് സാറ് പറഞ്ഞ ചില ആശങ്കകളോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, 2020-21 ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു പോയ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഇപ്പൊ പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ നേടിയ 10-ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് വളരെ കൃത്യമായി നമ്മൾ ഫിസിക്കലായിട്ട് ക്ലാസ് കൊടുത്തതാണ്. ഒരു ബെഞ്ചിൽ 2 സൈഡിൽ മാത്രം കുട്ടികളെ 2 പേരെ ഒരു ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് വളരെ പിന്നെ കൃത്യമായിട്ട് നടത്തുകയും, അതല്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും തുറന്ന് പ്രവർത്തിക്കുന്നു എന്നൊരു സമയം കൂടിയാണല്ലോ ഡോക്ടർ സക്കീർ. അന്ന്
കുറച്ച് കുട്ടികൾ മാത്രമേ വരുന്നുണ്ടായിരുന്നുണ്ട്. അത് ശരിയാണ് മാഡം പറഞ്ഞതിനോട് അതിനോട് ഞാൻ യോജിക്കുകയാണ്. ഒരു 10-12 ക്ലാസ്സുകളെ ഒന്ന് തുടങ്ങി 1 മുതൽ 7 വരെയുള്ളതിന്റെ കാര്യത്തിൽ ചെറിയ ആശങ്ക പങ്കുവെക്കാതിരിക്കുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അന്ന് വളരെ കൃത്യമായി 10-12 ക്ലാസ്സിനെ വരുത്തുകയും ക്ലാസ് നന്നായി കൊടുക്കുകയും നോക്കൂ മാതൃകാപരമായി പരീക്ഷ നടത്തുകയും നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിൾ ആയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാൻ നമുക്ക് പറ്റി. വെറും ആശങ്കകളും ഉണ്ടാവും, അത് നമുക്ക് കുട്ടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് ആരോഗ്യ വിദഗ്ധരും പൊതുപ്രവർത്തനവും പൊതുസമൂഹവും ഒക്കെ ചർച്ച ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ, സ്കൂള് വിട്ട് കുട്ടികൾ പോകുമ്പോൾ ആദ്യത്തെ 1 മാസമൊക്കെ അധ്യാപകരുടെ ശ്രദ്ധ ഉണ്ടാവും, പിന്നീട് ഇടകലർന്നു പോകുന്നു. പൊതുസമൂഹം നോക്കും. ഒരു സ്കൂൾ എന്ന് പറയുന്നത് കേവലം ഒരു മാനേജ്മെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പിന്നെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെയോ മാത്രമല്ലല്ലോ, പൊതുസമൂഹത്തിന്റെയാണ്. അതുകൊണ്ട് അവരുടെ ഒക്കെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുമെന്നാണ് നാട്ടുകാരൻ കൂടി എന്ന നിലക്ക് സ്കൂളൊക്കെ കൊണ്ടുനടക്കുന്ന ഒരാളെന്നുള്ള പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഞാൻ മാഡം 1-2 കാര്യം ഒക്കെ സൂചിപ്പിക്കണം, സൂചിപ്പിക്കാതെ പറ്റില്ല. കാരണം നേരത്തെ മാഡം സൂചിപ്പിച്ച സമയത്ത് എന്റെ ഓഡിയോ ഒരു ട്രബിൾ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുട്ടികളെ നേരിട്ട് കൊണ്ടുവന്നാൽ ഹയർ സെക്കൻഡറി മേഖലയിലാണെങ്കിൽ 1000 കണക്കിന് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, ഒഴിഞ്ഞു കിടക്കുകയാണ്. പല സ്കൂളിലും കുട്ടികൾക്ക് മറ്റു സ്കൂളിലെ അധ്യാപകരാണ് ഓൺലൈൻ ക്ലാസ് കൊണ്ടുപോകുന്നത്. പ്രിൻസിപ്പൽ തന്നെ ഒരു മുഴുവൻ സമയ അധ്യാപകനാണ് ഇപ്പോ. പ്രിൻസിപ്പലിനെ ടീച്ചിങ് ഭാരം ഒഴിവാക്കി ഓർഡർ വെക്കിയെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സ്കൂൾ തുറക്കണം, തുറക്കുന്നതിന് സ്വാഗതം ചെയ്യും, എല്ലാ ആത്മവിശ്വാസവും മക്കൾക്ക് കൊടുക്കും. ഞങ്ങൾ പക്ക ബ്ലഡി കോൺഫിഡന്റ് ആണ്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കണമെന്ന് ജോലി ഭാരം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർ സക്കീർ. അപ്പോൾ ഈ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് പറയുന്നത് തീർച്ചയായും അത് എത്രത്തിൽ പ്രായോഗികമാകുമെന്നൊരു ആശങ്ക കൂടി നിങ്ങൾക്കുണ്ട്. ഈ രണ്ടും മിക്സ് ചെയ്ത് പോകുന്നതിൽ പല നമ്മുടെ ഒക്കെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ തേടി, പെട്ടെന്ന് നിങ്ങളുടെ ഈ അഭിപ്രായം കിട്ടിയപ്പോൾ അവരൊക്കെ ഈ രണ്ടും മിക്സ് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നിച്ചു കൊടുക്കുമ്പോൾ പല കുട്ടികളും ഫിസിക്കലായി വരാൻ പറ്റുമെങ്കിൽ പോലും വരാതിരിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. എന്തായാലും 60 കുട്ടികളുള്ള ഒരു ക്ലാസ്സാണ് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം. 60 അതിന് 2 30 30 ആക്കിയിട്ട് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ വിളിച്ച് ക്ലാസ് കൊടുക്കുന്നതിന് ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന കുട്ടികൾ എന്നാലും വലിയൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഒന്നുകൂടി മാഡം ഒന്ന് ആഡ് ചെയ്യട്ടെ, ഇപ്പോ പരീക്ഷകളൊക്കെ ഹയർ സെക്കൻഡറിയിൽ ഇങ്ങനെ നടക്കുകയാണ്. +1 പരീക്ഷ കഴിഞ്ഞു, തുല്യത കഴിഞ്ഞു. ഇവിടെ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു പരീക്ഷ കൊണ്ടുപോകാൻ വലിയ സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. സാനിറ്റൈസേഷൻ അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് സഹായിക്കാമെന്ന് പറയുക എന്നല്ലാതെ പരീക്ഷകളുടെ ഒക്കെ ബില്ല് സമർപ്പിക്കുന്ന സമയത്ത് ഇതിനൊന്നും പണം തരാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഫിസിക്കൽ ആയിട്ടുള്ള അസിസ്റ്റൻസ് കൂടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ച, ഇനിയും ഇത് ഫൈനൽ ആയിട്ടില്ലല്ലോ, കാരണം ഇതിപ്പോൾ ഒരു കരട് മാർഗനിർദ്ദേശം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും, അതിൽ പ്രിൻസിപ്പൽമാരുടെയും മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും ഒക്കെ യോഗം ചേരുകയും തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഒക്കെ യോഗം ഉണ്ടാകും. അതിലൊക്കെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് തന്നെയാകും സർക്കാർ മുന്നോട്ട് പോവുക എന്നതാണ് മന്ത്രി ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അതെ, അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങളുടെ ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഇപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കി മാതൃകയാക്കി ഇപ്പോൾ ഡൽഹിയിലും ഒക്കെ സ്കൂളുകൾ തുറന്നല്ലോ എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഉയർന്നു വരുന്ന ഒരു വാദം എന്നുള്ളത് തീർച്ചയായും നമ്മൾ കേരളവും ഈ സംസ്ഥാനങ്ങളുമായി ഒന്നും താരതമ്യം ചെയ്യരുത് എന്നതാണ്. കാരണം അവിടെ ഒട്ടേറെ പേർക്ക് ഈ രോഗം വന്നു പോയിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അങ്ങനെ അല്ല എന്നുള്ളത്. ഇനി കുട്ടികളിലും ഈ സീറോ പ്രിവലൻസ് അതിൻ്റെ സർവേ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൂടി അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും നമ്മുടെ സ്കൂൾ തുറക്കുന്നതിലെ കാര്യങ്ങൾ നിശ്ചയിക്കുക എന്നതും മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ മറ്റ് മാതൃകകളൊന്നുമില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മാതൃക ഇനി സൃഷ്ടിച്ചെടുക്കാൻ പോവുകയല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു മാതൃക സൃഷ്ടിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല. നേരത്തെ അധ്യാപകരുടെ പ്രതിനിധിയും രക്ഷിതാക്കളുടെ പ്രതിനിധിയും പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ക്ലാസ്സുകളും ഒരേ സമയം 1-7 വരെ അതുപോലെ 10-12 ആ ക്ലാസ്സുകൾ ഒരേ സമയത്ത് തുറക്കുന്നതിൻ്റെതുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ് പരിഗണിക്കണം. എല്ലാ ക്ലാസ്സുകളുണ്ടെങ്കിൽ ഒരുമിച്ച് തുടങ്ങുന്നതിനുള്ള ആ ഒരു മാതൃക, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ശരിയല്ല, ഇത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കണം ഓരോ ക്ലാസ്സുകൾ
തുടങ്ങേണ്ടതല്ലാതെ എല്ലാ ക്ലാസ്സും കൊണ്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് പ്രത്യേകിച്ചും ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് കുട്ടികൾ കുറച്ച് കുട്ടികളെ മാത്രം കൊണ്ട് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ബാക്കി ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ നടത്തുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം 10ാം ക്ലാസ്സും 10ത്തും 12ത്തും ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു ട്രയൽ ആൻഡ് എറർ നോക്കിയിട്ട് വേണം താഴെത്തട്ടിലോട്ട് മറ്റുള്ള ക്ലാസ്സുകളിലോട്ട് വരാനുള്ള ആരോഗ്യ വിദഗ്ധർ അടങ്ങുന്ന ഒരു സമിതിയുടെ റിപ്പോർട്ട് സർക്കാർ പരിഗണിച്ചിരുന്നല്ലോ. ആ സമിതി പറയുന്നത് പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണം ആദ്യം ക്ലാസ്സുകൾ തുടങ്ങാൻ എന്നതാണ്. അത് പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഒരു ലോജിക് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം രോഗപ്രതിരോധ ശേഷി നമ്മൾ ഈ പറഞ്ഞു കേട്ടറിവാണ്, രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളത് ചെറിയ കുട്ടികൾക്കാണ് എന്നതുകൊണ്ട് ആദ്യം തുറക്കേണ്ടത് പ്രൈമറി ക്ലാസ്സുകളായിരിക്കണം എന്നൊരു നിർദ്ദേശം സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നു. ആ രീതിയിലുള്ള ഒരു ഡെഫിനിറ്റ് ഒരു സ്റ്റഡി ഇതുവരെയായിട്ടും ആരും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഒരു ഹൈപ്പോത്തസിസുകളാണ്. ഇത് ഇപ്പോഴും അതൊന്നും അത് ഡെഫിനറ്റായിട്ട് പറഞ്ഞിട്ടില്ല. ചെറിയ കുട്ടികൾക്ക് അസുഖം വരുന്ന സാഹചര്യം കുറവാണ്, അവർ ബോഡി റെസിസ്റ്റൻസ് കൂടുതലാണ് എന്ന് പറയുന്നതിൽ ഒരു ഡെഫിനറ്റായിട്ടുള്ള സ്റ്റഡി ആരും പറഞ്ഞിട്ടില്ല. ഇത് അത് അതിങ്ങനെ ഒരു ഡെഫിനറ്റായിട്ടുള്ള സ്റ്റഡി ഇല്ലാത്തടത്തോളം കാലം നമ്മൾ അതിന് ആ ഒരു ആസ്പെക്ട് നമ്മൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം. നമുക്ക് സ്കൂളുകൾ നടത്തുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അവിടെ ക്ലാസ് റൂമുകളും മറ്റുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നത് ഇത്രയും കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം അത് ചെയ്യുന്നതിന്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഈ ഘട്ടം ഘട്ടമായിട്ട് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും തുടങ്ങിയിട്ട് മറ്റുള്ള ക്ലാസ്സും ഓരോ സ്റ്റേജ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരട്ടെ. ഇപ്പോൾ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാം അങ്ങനെയാണ് പിന്നെ അങ്ങ് ഇറക്കിവിടാമല്ലോ. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി അതിന് കുട്ടികൾക്ക് ഇത് ഇൻഫെക്ഷൻ വരില്ല എന്നുള്ളത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇത് മറ്റുള്ള എക്സ്പേർട്സുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഇത് കേട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ഈ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെയധികം കൂടുതലാന്നുള്ള ഒരു സ്റ്റഡി എങ്ങും വന്നിട്ടില്ല. കുട്ടികൾക്ക് വാക്സിനേഷൻ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് വാക്സിനേഷൻ്റെ ട്രയൽ നടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വാക്സിനേഷൻ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ കുട്ടികൾക്ക് വാക്സിനേഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തന്നെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ചലഞ്ചുകൾ ഒരുപാടുണ്ട്. ആ ചലഞ്ചുകൾ ഗവൺമെൻറ് എങ്ങനെ നേരിടും അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് സ്കൂൾ മാനേജ്മെൻറ്റുകൾ സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് വേണം, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് കയറി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായും അത്തരം കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന ഉറപ്പ് തന്നെയാണ് സർക്കാർ നൽകുന്നത്. ശ്രീ അനൂപ്, ഇപ്പോൾ ഈ വാക്സിനേഷൻ അത് വളരെ പ്രധാനമാണ്. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആയിട്ടില്ലെങ്കിലും മുതിർന്നവർക്കുള്ള വാക്സിനേഷൻ അത് തന്നെ ഇപ്പോൾ 1-ാം ഡോസ് 91%, നവംബർ ആകുമ്പോഴേക്കും അത് 100% ആകാനുള്ള സാധ്യതയുണ്ട്. 2 ഡോസും എടുത്തവരുടെ എണ്ണം അത് 100 ആകുന്നില്ല എന്നുള്ളതൊരു ആശങ്കയാണ്. അപ്പോൾ ഈ സ്കൂളിൽ ചെന്നിട്ട് കുട്ടികൾ ഇടപഴകുന്നവർ, അത് അധ്യാപകരാകട്ടെ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ വാക്സിനേഷൻ ഡ്രൈവ് തന്നെ നടത്തിക്കൊണ്ട് അത് പൂർത്തിയാക്കും എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. അനധ്യാപകരുണ്ട്, മറ്റു കുട്ടികളുടെ വീടുകളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വാക്സിനേറ്റഡ് ആണോ? അങ്ങനെയൊക്കെയുള്ള വാക്സിനേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, ആശങ്ക, അതൊക്കെ എന്താണ്? വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു ആ രോഗത്തെ ചെറിയൊരു പ്രതിരോധം മാത്രമാണ് അത് തീർക്കുന്നത്. കാരണം ഈ കൊറോണ വാക്സിനേഷൻ 2 ഡോസ് എടുത്തവർക്കും കൊറോണ രോഗം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ രോഗം നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും മാറിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞതുപോലെ, കാരണം സാറ് +2 പരീക്ഷ നടത്തിയപ്പോൾ കൃത്യമായി നല്ല രീതിയിൽ പരീക്ഷകൾ നടത്തി എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കൂ. ഇപ്പോൾ എന്ത് കൊറോണ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അതുപോലെ തന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സ്കൂളുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, ടീച്ചർമാരില്ല. അപ്പോൾ അത് തന്നെ വ്യക്തമായ കാര്യങ്ങളാണ്. കൃത്യമായ കാര്യങ്ങൾ നോക്കാതെ തന്നെയാണ് ഈ സ്കൂളുകൾ തുറക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്കുള്ള ആശങ്ക. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് വന്നാൽ അത് ആര് പരിഹരിക്കും? കാരണം ഇത്രയും നാൾ ഈ കുട്ടികൾ വീട്ടിലിരുന്നപ്പോൾ അവർക്ക് ശാരീരികവും മാനസികവുമായ പല അസുഖങ്ങളും ഉണ്ട്. അതുപോലും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി.
അപ്പോൾ അതിനെന്ത് പരിഹാരം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഞങ്ങളുടെ രക്ഷിതാക്കൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് പരീക്ഷിക്കാം, അത് നോക്കാം, ഇത് നോക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു മാത്രമാണ് എല്ലാവരും ഒഴിയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ തരാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. ഇതൊരു പരീക്ഷണം മാത്രമാണ് സ്കൂളുകൾ തുറക്കുക എന്നുള്ളത്. ആ പരീക്ഷണത്തിലേക്ക് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ വിട്ടു തരണോ? അത് മാത്രം എല്ലാവരും പറഞ്ഞാൽ മതി. അല്ല, പക്ഷെ ഇതിലൊരു സമ്മതപത്രം രക്ഷിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം എന്ന തരത്തിലേക്ക് കൂടി ഉണ്ട് ഒരു നിബന്ധന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കരട് മാർഗരേഖയിലൊക്കെ അത്തരം ഒരു കാര്യം പറയുന്നുണ്ട്. അല്ല, സമ്മതപത്രം ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും സമ്മതമാണ് കുട്ടികളെ സ്കൂളിൽ വിടാൻ. അതിനൊരു സമ്മതപത്രത്തിൻ്റെ ആവശ്യമില്ല. കാരണം കുട്ടികൾക്കും സന്തോഷമാണ് സ്കൂളിൽ പോകാൻ. പക്ഷെ അതിൽ ഈ രോഗം പകരാതെ ഇരിക്കാനും അല്ലെങ്കിൽ കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂളുകൾ എത്ര നാൾ കൊണ്ടുപോകും? കാരണം നമ്മളെ പോലെ മുതിർന്നവർ പോലും ഈ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എത്ര ദിവസം ആ കുട്ടികളെ പിടിച്ചു നിർത്താൻ? ഇക്കാര്യങ്ങളിലൊക്കെ നിയമങ്ങൾ പാലിക്കുക, നന്നായി പാലിക്കാൻ പോകുന്ന ഒരു പക്ഷേ കുട്ടികളായിരിക്കാം ശ്രീ മനൂപ്. എന്തായാലും ഡോക്ടർ സക്കീർ, താങ്കൾക്ക് എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വേഗം. അല്ല, മനോജ് സാർ പറഞ്ഞത് നമ്മൾ യോജിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിലെ എല്ലായിടത്തും എല്ലാവരും പുറത്താണ്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. സ്കൂൾ മാത്രം തുറക്കാതിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ ഈ 1 മുതൽ 7 വരെ എന്നുള്ള കാര്യത്തിൽ മനോജ് സാറിനോടുള്ള ആശങ്ക നേരത്തെ ആരോഗ്യ വിദഗ്ധൻ സാറും സംസാരിച്ചതിനോട് ചെറിയൊരു അനുഭവം എനിക്കുണ്ട്. പക്ഷെ ഈ 10, 12 ക്ലാസ്സുകള് 11 കൂടി തുറക്കണം എന്നാണ്, പുതിയ അഡ്മിഷൻ നടക്കുന്ന 11-ാം ക്ലാസ്സിനെ കൂടി വരുത്തണം എന്നാണ് എനിക്കൊരു സൂചന. 2 കാര്യം ഞാൻ പെട്ടെന്ന് ആഡ് ചെയ്യാം മാഡം. ഇവിടെ സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന 1-2 ആശങ്കകളുണ്ട്, പെട്ടെന്ന് ചുരുക്കാം. 1, അധ്യാപകരെ എത്ര തന്നെ കോവിഡ് ഡ്യൂട്ടിക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാലും നിരന്തരം ഇപ്പൊ പരീക്ഷ പ്ലസ് 1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നടക്കുന്ന പ്ലസ് 1 പരീക്ഷക്ക് പോലും കോവിഡ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഇൻവിജിലേറ്റേഴ്സിന് കിട്ടാത്ത ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നീട് ക്രമീകരിച്ചു തരികയാണ്. അപ്പൊ അതുകൊണ്ട് അധ്യാപകരെ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവാക്കുക വേണം. മറ്റൊന്ന് തന്നെ ഒരു കാര്യം വളരെ അടിസ്ഥാനപരമായി ഉന്നയിക്കേണ്ട കാര്യമാണ്, പല സ്കൂളിലെയും PTA കൾ സജീവമല്ല. PTA കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. 1.5-2 വർഷമായി നിർജീവമായിരിക്കുകയാണ് PTA. അവർ റെപ്രസെന്റ് ചെയ്ത കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ പലരും നിരുത്തരവാദിത്തമായിട്ടാണ് പെരുമാറുന്നത്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഫണ്ടുകളും കാര്യങ്ങളും ഡിസിഷൻസും എടുക്കേണ്ട ഗവൺമെന്റ് സ്കൂളിൽ പ്രത്യേകിച്ചും, അവിടെ മാനേജ്മെന്റ് സ്കൂളിനെ അപേക്ഷിച്ച് PTAക്ക് വലിയ റോളാണുള്ളത്. അവിടെയൊന്നും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് PTAകള് പുനഃസംഘടിപ്പിക്കാൻ പറയണം. ഓൺലൈനായി ക്ലാസ് PTA ചേർന്ന് അതിൽ നിന്നും പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അങ്ങനെ അതിൽ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട. ഇപ്പോൾ ഈ സ്കൂൾ ബസ്സുകൾ കഴിഞ്ഞ 1.5 വർഷമായി അത് ഓടുന്നില്ല, അതിന്റെ പ്രവർത്തനം ഫിറ്റ്നസ് ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധന, ഇതൊക്കെ നിങ്ങൾ വളരെ വേഗം നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന് ശൗചാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക, എങ്ങനെയാണ് ഓരോ സ്കൂളിലെയും ശൗചാലയം? പലതും ശോചനീയാവസ്ഥയാണെന്ന് നമുക്കറിയാം, പക്ഷേ ഈ തരുണത്തിൽ നമുക്ക് അത്തരത്തിലേക്ക് ഒരു റിസ്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ വളരെ വേഗം ശ്രദ്ധ വയ്ക്കുകയും അതിന് അടിയന്തരമായി സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കൂടിയാണല്ലോ. വളരെ പ്രധാനപ്പെട്ട മാഡം പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഗവൺമെന്റ് സ്കൂളുകളിൽ ഒരു സഹായവും പ്രിൻസിപ്പലിന് കിട്ടാനില്ലാത്ത സാഹചര്യം. ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി ഹൈസ്കൂൾ സെക്ഷനിലെ ആളെ കിട്ടുമെന്ന് പറയുന്നു, കിട്ടുന്നില്ല. അനധ്യാപക ജീവനക്കാരുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി വരെ ഉണ്ട് ഹയർ സെക്കൻഡറികളിൽ ജീവനക്കാരെ വെക്കണമെന്ന്, ഇതുവരെ വെച്ചിട്ടില്ല. അതിന്റെ മോണിറ്ററിങ്, ബാത്റൂം മോണിറ്ററിങ് ചെയ്യേണ്ടത് പോലും പ്രിൻസിപ്പൽ നേരിട്ടാണ്. PTAയിൽ നിന്നെങ്ങാനും പണം കൊടുത്തുകൊണ്ട് ഒരാളെ വെച്ചാൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് സമയബന്ധിതമായി ഉണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ശരി, അത് അതാ ഒരു ആശങ്കയൊക്കെ എന്തായാലും അതൊക്കെ ചർച്ചയിൽ വരുമെന്നത് ഉറപ്പാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ വളരെ ചുരുക്കി, ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഇപ്പോൾ ഈ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ അവർ രോഗവാഹകരാകാനുള്ള സാധ്യതയുണ്ട്. അവരെ ഒരുപക്ഷെ രോഗം കാര്യമായി ബാധിച്ചില്ലെങ്കിലും അത് രോഗവാഹകരാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടിലിരിക്കുന്ന മുതിർന്നവർക്കെ ബാധിക്കുമോ എന്നൊരാശങ്ക. അപ്പോൾ നമ്മൾ ആ ആശങ്കയ്ക്ക് നൽകുന്ന മറുപടി എങ്ങനെയായിരിക്കും? വളരെ ചുരുക്കി. അല്ല, ആര് രോഗവാഹകരാകുകയാണെങ്കിലും മറ്റുള്ളവർക്ക് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്, മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും. അപ്പം അതുകൊണ്ട് ഈ റിസ്കുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിലോട്ട് ഇറങ്ങി പുറപ്പെടുവാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ഈ അസുഖം തന്നെ ഏറ്റവും ഒരു പുതിയ അസുഖമാണ്. അസുഖത്തെപ്പറ്റി ഇപ്പോഴും പൂർണ്ണമായിട്ട് പഠനം നടത്തിയിട്ടില്ല. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പുറത്തോട്ടിറങ്ങി കുട്ടി ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ വരുന്ന അസുഖങ്ങൾ പൊതുവേ മറ്റുള്ള അസുഖങ്ങൾ
കുറഞ്ഞിരിക്കുകയാണ്, കുട്ടികൾ പുറത്തോട്ട് പോകാത്തതുകൊണ്ട്. പക്ഷേ ആ അസുഖങ്ങളൊക്കെ ഇനി വീണ്ടും കൂടാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ കോവിഡ് നേരത്തെ പറഞ്ഞ വീണ്ടും ആവർത്തിക്കുകയാണ്, കോവിഡ് കുട്ടികൾക്ക് വരില്ല, കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെതിരായിട്ട് ഒരു ഓതന്റിക് പഠനം വന്നിട്ടില്ല. അതുകൊണ്ട് കുട്ടികൾ പകർത്താനും സാധ്യതയുണ്ട്, കുട്ടികൾക്ക് വരാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ പക്ഷേ ഈ ഒരു പരീക്ഷണം നമുക്ക് നടത്താതിരിക്കാനും സാധിക്കില്ല. അത് തന്നെയാണ്, ഒരു വലിയ പരീക്ഷണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ കാലങ്ങളോളം നമുക്ക് ഈ കുട്ടികളെ അടച്ചിടാനും കഴിയില്ല. എന്തായാലും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തന്നെയാകും സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് നമ്മളും കരുതുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഡോക്ടർ എൻ സക്കീർ സൈനുദ്ദീൻ, മനൂബ്, ഒപ്പം തന്നെ പൂർണിമ എജി. ന്യൂസ് ഈവനിംഗിന്റെ ഈ ഘട്ടം പൂർത്തിയാകുന്നു. ഇനി